സംഭവിച്ചവരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സയം സന്ധ്യാവന്തരം ശുഭരാത്രിയുടെ ആരംഭം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണൻ പറഞ്ഞ 8 പ്രകൃതികളെക്കുറിച്ചുള്ള വിവരണം കുറേയധികം വ്യക്തികളെ സ്വാധീനിച്ചു എന്ന് തോന്നുന്നു. 14,000 പേരത് കണ്ടു. അതൊരു അത്ഭുതകരമായ സന്തോഷകരമായ ഒരനുഭൂതിയായിട്ട് തോന്നി. വളരെ 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 ധന്യമായിട്ടുള്ള ഒരനുഭൂതിയായിട്ട്. കാരണം നമ്മളുടെ നിത്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമല്ലാതെ, എന്നാലും അതിനോടുള്ള വിവരണത്തോടുള്ള താല്പര്യമായിരിക്കാം, വളരെയേറെ സ്വാധീനിച്ചു നിങ്ങളിൽ പലരെയും. ഭഗവത്ഗീതയിലായാലും രാമായണത്തിലായാലും നമ്മളിങ്ങനെ അന്വേഷിച്ച് സ്ഥിരമായിട്ട് പറയാറുള്ളത് മാതിരി, കാടുകയറി ചിന്തിച്ചാൽ, ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ ചിന്തിച്ചാൽ, സാമൂഹിക പ്രതിബദ്ധതയുടെ വഴിയിലൂടെ ചിന്തിച്ചാൽ, നമുക്ക് ധാരാളം വിഷയങ്ങൾ ഈ ശ്ലോകത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രാപ്പുളേറ്റ് ചെയ്ത് നമ്മൾ വലിച്ചു നീട്ടി നമ്മൾ നോക്കുന്നു, അല്ലെങ്കിൽ മുമ്പോട്ട് അല്ലെങ്കിൽ പുറകോട്ട് പോയി നോക്കിയാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം ഇതെല്ലാം നമ്മൾ വിസ്തൃതമായ ജീവിതവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ഈശ്വരനെ പരിധിക്കപ്പുറം ബന്ധപ്പെടുത്താൻ ശ്രമിക്കാറില്ല. ഈശ്വരൻ, ഈശ്വര ചിന്ത, ഈശ്വര വിശ്വാസം, ഈശ്വരമായ സങ്കല്പത്തിലേക്ക് ബന്ധപ്പെടുത്തിയാൽ അവിടെ അതിൻ്റെ പരിമിതിയിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വിവരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ എത്രയെത്ര ആൾക്കാരുടെ ജീവിതം, എത്രയെത്ര ആൾക്കാരുടെ തോന്നലുകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ലക്ഷ്യങ്ങൾ, മാർഗങ്ങൾ, അവരുടേതായ പ്ലസ്സുകളെല്ലാം, ഒരു മഹാസാഗരമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ബന്ധപ്പെടുത്തുക. അതിൽ പണ്ട് ഒരു യുക്തിവാദികളുടെ ചിന്തയിൽ ഞാൻ ഒരു കമൻ്റ് ഇട്ടിരുന്നു. പലതും എനിക്കും നിങ്ങൾക്കും യുക്തിവാദികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഒന്നും വിവരിക്കാൻ സാധിക്കില്ല. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞത്, എനിക്ക് സന്തോഷം തോന്നുന്നു, അതെങ്ങനെയൊന്ന് അളക്കാം, എൻ്റെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നു, എനിക്ക് അളക്കാൻ സാധിക്കും തെർമോമീറ്റർ ഉപയോഗിച്ച്. എനിക്ക് സന്തോഷം തോന്നുന്നത് എങ്ങനെ അളക്കാം? എനിക്ക് ദുഃഖം തോന്നുന്നു, ആ ദുഃഖം എങ്ങനെ അളക്കാം? എനിക്ക് ദേഷ്യം വരുന്നു, ഈ ദേഷ്യം എങ്ങനെ അളക്കാം? ഇതുമാതിരി നമുക്ക് അളക്കാൻ പറ്റാത്ത കുറേ വിഷയങ്ങൾ ജീവജാലങ്ങളിലുണ്ട്. നിങ്ങൾ നോക്കിയാലറിയാം, ചില സിംഹങ്ങൾ തമ്മിൽ കടിച്ചു പറിക്കുന്നത്, ആനകൾ തമ്മിൽ കുത്തി മലർത്തുന്നത്, വെറും മൃഗങ്ങൾക്കുണ്ട് കാക്കകൾ തമ്മിൽ കൊത്തി വലിക്കുന്നത്, കോഴികൾ തമ്മിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, അല്ലാതെയും നമുക്ക് കാണാം. ഈ വികാരങ്ങൾ, സ്നേഹത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ, പകയുടെ, പിന്നെ കടമയുടെ, കടപ്പാടിൻ്റെ, ബഹുമാനത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, അപകർഷതയുടെ, ആത്മവിശ്വാസത്തിൻ്റെ ഒന്നും നമുക്ക് സയൻസ് ഉപയോഗിച്ച് പറയാനും സാധിക്കില്ല. സയൻസിൻ്റെ ഏതെങ്കിലും എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ചും അളക്കാനും പറ്റില്ല. അത് ഞാൻ യുക്തിവാദികളുടെ സദസ്സിൽ പറഞ്ഞപ്പോൾ അതിൽ 1-2 സ്ത്രീകൾ കമൻ്റ് ചെയ്തത്, ദേഷ്യം വരുന്നു എന്നുള്ളത്
ബയോകെമിസ്ട്രി പ്രകാരം ഒരു ഹോർമോൺ ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേക ഹോർമോൺ ഉണ്ടായാൽ ദേഷ്യം വരും, വേറൊരു ഹോർമോൺ ഉണ്ടായാൽ നമുക്ക് നമ്മുടെ വികാരങ്ങളിൽ വേറൊരു വികാരം, സ്നേഹം, ബഹുമാനം, കരച്ചിൽ, ഇങ്ങനെയുള്ള പലതും പല ഹോർമോണുകൾ ഉണ്ടായാൽ വരും എന്ന് ഈ ശാസ്ത്രജ്ഞന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചു. എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ്. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊന്ന് ചിന്തിക്കുക, ഹോർമോൺ ഉണ്ടായാൽ സ്നേഹം ഉണ്ടാവും. ഈ ഹോർമോൺ എങ്ങനെ ഈ സ്നേഹമായി മാറുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഹോർമോൺ ഒരു മെറ്റീരിയലാണ്. ആ ഹോർമോൺ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് സ്പർശിച്ചിട്ടാണ് ആ ഭാഗം സ്നേഹം എന്ന വികാരമുണ്ടാക്കുന്നത് എന്നൊന്ന് പറയാമോ? ദേഷ്യം എന്ന വികാരമുണ്ടാക്കുന്നത് ആ ഏത് ഹോർമോണാണ്? ആ ഹോർമോൺ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അത് എവിടെയാണ് ഉണ്ടാവുന്നത്? ആ ഹോർമോൺ എവിടെ സ്പർശിക്കുമ്പോഴാണ് ഇത്രയും നവരസങ്ങൾ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ഈ രസങ്ങൾ ഉണ്ടാവുന്നത്? എങ്ങനെയാ മെറ്റീരിയൽ എങ്ങനെയാ വികാരമായി മാറുന്നത്? മെറ്റീരിയൽ വികാരമായി മാറുന്നതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്നല്ല ആർക്കും പറയാൻ സാധിക്കില്ല. എൻ്റെ സഹോദരി എനിക്ക് വന്നിട്ട് ഒരു ഡബിൾ മുണ്ട് തന്നപ്പോൾ ഞാൻ മേടിക്കുമോ എന്നവർ സംശയിച്ചു. ഞാൻ രണ്ട് കൈയും നീട്ടി ഒരക്ഷരം സന്തോഷത്തോടെ മേടിച്ചു. പെട്ടെന്ന് അവർക്ക് കരച്ചിൽ വന്നു. നീ മേടിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തരാൻ വന്നത്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഒന്നും പറഞ്ഞില്ല, രണ്ട് കൈയും നീട്ടി ചെരുപ്പ് അഴിച്ചു വെച്ച് രണ്ട് കൈയും നീട്ടി എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന മാതിരി, അല്ലെങ്കിൽ ഒരു വലിയ ഉയർന്ന വ്യക്തിയുടെ അടുത്ത് വാങ്ങിക്കുന്ന മാതിരി എൻ്റെ ചേച്ചിയുടെ അടുത്ത് വാങ്ങിച്ചപ്പോൾ അവർക്ക് സത്യത്തിൽ കരച്ചിലാണ് വന്നേ, സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ. അപ്പം ഇതെങ്ങനെയുണ്ടാവുക? ഏത് ഹോർമോണാണ് അത് വർക്ക് ചെയ്തത്? ആ ഹോർമോൺ എങ്ങനെയാണ് ഈ സന്തോഷമായും സന്തോഷം കൊണ്ടുള്ള കരച്ചിലായും, ഈ കരച്ചിലിൽ നിന്ന് കണ്ണിൽ നിന്ന് വെള്ളം വന്നതും എങ്ങനെയാണ്? ഏത് ഹോർമോണാണത് ചെയ്തത്? ആ ഹോർമോൺ എങ്ങനെയാണത് ചെയ്തത്? ജീവനില്ലല്ലോ ഹോർമോണിന്. ഹോർമോൺ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അല്ലേ? ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന വരികൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു സൂപ്പർ എക്സ്പ്ലനേഷനാണ് ഭഗവാൻ പറയുന്നത്. ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യും. മനസ്സിലായാൽ മനസ്സിലായി എന്ന് പറയാം, മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയാം. തീർച്ചയായിട്ടും നമുക്ക് ഗംഭീരമായിട്ട് അത് ചെയ്യാം. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂതാ മഹാബാഹോ യേതം ധാര്യതേ ജഗത്. ഏഴാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ വരിയാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. അല്ലയോ അർജുന, പ്രകൃതിയില് ഭൂമിരാപോനലോ വായോ ഖമ്മനോ ബുദ്ധിരേവജ അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടത. എട്ട് വിധത്തിലുള്ള പ്രകൃതികളുണ്ട്. അത് ഇന്നലെ ഞാൻ വിവരിച്ചതുപോലെ സോളിഡ്, ഫ്ലൂയിഡ്, എനർജി, അയോണിക്, ആറ്റമിക്, ഇങ്ങനെ പലതുമായിട്ട് ഇലക്ട്രോണിക് ലെവലിലുള്ളത്. എന്നിട്ട് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ബുദ്ധി, ബുദ്ധിയും അഹങ്കാരവും മനസ്സും, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. അനുഭൂതി അനുഭവത്തിൻ്റെ തലത്തിലേ സാധിക്കുള്ളൂ. പക്ഷേ ഇതിന്നുള്ളതാണ് അർജുന, എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് കൃഷ്ണൻ പറഞ്ഞത് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് മറക്കരുത്. ഇന്നത്തെ സയൻസും MRI EEG അതുപോലെ തന്നെ CT സ്കാനിങ്ങും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ സൈക്യാട്രി എന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ പ്രോസസ്സ്. ആയുർവേദത്തിലുണ്ട് സൈക്കോളജി, പക്ഷേ ഈ മോഡേൺ ആൾക്കാർ പറയുന്ന രീതിയിലുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ബുദ്ധി, മനസ്സ്, അതുപോലെ തന്നെ അഹങ്കാരം, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് കൃഷ്ണൻ പറഞ്ഞത്. ഇനി ഇതൊക്കെ ഉപയോഗിച്ച് ജീവജാലങ്ങളുടെ വികാര വിക്ഷോഭങ്ങളെയും അവയുടെ സൃഷ്ടി അതെങ്ങനെയുണ്ടായി, എനിക്ക് ദേഷ്യം വരുന്നത് സോളിഡ്, ഫ്ലൂയിഡ്, അയോണിക്, ഇലക്ട്രോണിക്, ഇതുകൊണ്ടൊന്നും വിവരിക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ടൊന്നും വിവരിക്കാൻ സാധ്യമല്ല. വിവരിച്ചാൽ തന്നെ വിവരണവും പൂർത്തിയാവില്ല, കേൾക്കുന്നവനും ഒന്നും മനസ്സിലാവില്ല, പറയുന്നവനും ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ കൃഷ്ണൻ പറയുന്നു, അപരേയമിതസ്ത്വന്യാം അന്യ
അപര വേറൊരു പ്രകൃതിയുണ്ട് അർജുന. ഈ പറയുന്ന എട്ട് പ്രകൃതിയിലൂടെ എട്ട് കോമ്പോണൻ്റുകളിലൂടെ വിവരിക്കാൻ സാധിക്കാത്ത ജീവജാലങ്ങളിൽ നിലനിൽക്കുന്ന, അത് 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ ജീവികളിലും നിലനിൽക്കുന്ന ഒരു പ്രത്യേക പ്രകൃതിയുണ്ട്, അത് അതിൻ്റെ അധ്യക്ഷൻ ഈശ്വരനാ. കൃഷ്ണൻ പറയുന്നു അത് എൻ്റെ പ്രകൃതിയാണ്, അതിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും. അത് ഈ എട്ട് അഷ്ടപ്രകൃതിയിലൂടെ വിവരിക്കാൻ ബുദ്ധിമുട്ടാണ് അർജുന. അതുകൊണ്ട് അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം, അന്യാം പ്രകൃതിം അപരേയം, മറ്റൊരു തരത്തിലുള്ള പ്രകൃതി കൂടിയുണ്ട് അർജുന. വിദ്ധി മേ പരാം, അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് വിവരിച്ചു തരാം, അത് നീ മനസ്സിലാക്കാം. പരിമിതിയില്ലാത്ത ഒരു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രകൃതിയാണ് അതിനെ പ്രപഞ്ചം എന്ന് പറയാം, പ്രകൃതി എന്നും പറയാം. ഈ പ്രകൃതിയിൽ വേറൊരു തരത്തിലുള്ള ചൈതന്യം നിലനിൽക്കുന്നു, അത് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നിന്നെ പോലെയുള്ളവർക്ക് പറഞ്ഞു തരാം. മനസ്സിലാക്കാൻ സാധിച്ചാൽ വെരി ഗുഡ്, മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതുമുണ്ടെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ജീവഭൂതാം മഹാബാഹോയേതം ധാര്യതേ ജഗത്, ജഗത് ധാര്യതേ, ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്ന ഈ പ്രകൃതിയിലെ ഓരോന്നിൻ്റെയും ജഗത് ധാര്യതേ ജഗത്, ഈ ഭൂമിയിൽ ജനിച്ച് നിലനിന്നില്ലാതെയാകുന്ന സർവജീവജാലങ്ങളുടെയും ഗൈഡൻസും ഡയറക്ഷനും എല്ലാം ജീവഭൂതാൻ മഹാബാഹോ അല്ലയോ അർജുന, ഈ ഒരു പ്രകൃതിയാണ് നേരത്തെ വിവരിച്ച എട്ടെണ്ണത്തിൽ പെടാത്ത ഒരു പ്രകൃതിയാണ്. ഏതം ധാര്യതേ ജഗത്, ജനിച്ച് നിലനിന്നില്ലാതെയാകുന്ന സർവജീവജാലങ്ങളെയും ഉത്ഭവിച്ച് ഏതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന വാ ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വത ബ്രഹ്മേതി അല്ലയോ. അത് ഉപനിഷത്തിലെ വരിയാണ്. ഏതൊരു ചൈതന്യത്താലാണോ വിവരിക്കാൻ സാധിക്കാത്ത, ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കാത്ത, വിഭജിച്ച് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പറയാൻ സാധിക്കാത്ത ഒരു ചൈതന്യം ഈ പ്രപഞ്ചത്തിലെല്ലാത്തിനെയും കൃത്യമായിട്ട് നയിക്കുന്നു, ഗൈഡ് ചെയ്യുന്നു, അതിനെ ഡയറക്റ്റ് ചെയ്യുന്നു. അത് ആ ചൈതന്യം ഏതാണ്? സർവചരാചരങ്ങൾ ജീവനുള്ളത് പ്രത്യേകിച്ചിൻ്റെയും ഉത്ഭവത്തിന് കാരണമായ ചൈതന്യം. അത് ഉത്ഭവിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നതിന് ഇരയും ഇണയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് നിലനിൽക്കുന്നതിന് ആവശ്യമായ ചൈതന്യം, അതാതിൻ്റെ കാലം കഴിയുമ്പോൾ, അതാതിൻ്റെ കാലം കഴിയുമ്പോൾ അത് അന്ത്യപ്രയാണത്തിലേക്ക് പോകുന്ന ചൈതന്യം അതാണ്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, ഇമാനി ഭൂതാനി യതോ വാ ജായന്തേ, ഈ സർവജീവജാലങ്ങളും ഏതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഏന വാ ജാതാനി ജീവന്തി, ജനിച്ച് നിലനിൽക്കുന്നത് ഏതൊരു ചൈതന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ മരണം വരെ നിലനിൽക്കുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി, അന്ത്യത്തിൽ ഒരാണയായാലും തിമിംഗലമായാലും മുതലയായാലും പക്ഷിയായാലും അട്ടയാണെങ്കിലും അച്ചാണെങ്കിലും ഏതൊരു ശക്തിയാലാണോ അത് അന്ത്യയാത്ര ചെയ്യുന്നത്, അത് തത് ബ്രഹ്മം, അതാണ് ബ്രഹ്മ. ഏതോ വാ ഇമാനി ഭൂതാനി ജായന്തേന വാ ജാതാനി ജീവന്തി യത് പ്രയന്തി തത് വിജിജ്ഞാസസ്വത ബ്രഹ്മേതി, അതാണ് ഒരു പരമമായ ചൈതന്യം. ആ പരമമായ ചൈതന്യമാണ് ഈ എട്ടു പ്രകൃതി കൂടാതെ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്നത്, ബ്രഹ്മചൈതന്യം എന്ന് ഉപനിഷത്ത് പറയുന്നത്. ഭഗവാൻ പരോക്ഷമായിട്ട് ഇവിടെ പറയുന്നു എന്തേതായ ആ ചൈതന്യം വിദ്ധി മേ പരാം, പരമമായ ബൗണ്ടറിയില്ലാത്ത ഏതം ധാര്യതേ ജഗത്,
ആ പ്രകൃതിയിലൂടെയാണ് ഈ ജഗത്തിലുള്ളത് സർവതും നിലനിൽക്കുന്നത് എന്നറിയുക. അതിനെ സോളിഡ്, ഫ്ലൂയിഡ്, അയോണിക്, ഇലക്ട്രോണിക്, എനർജി, വേവ്സ്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന വാക്കിലൂടെ പലപ്പോഴും പറയാൻ സാധിച്ചു എന്ന് വരില്ല, പലപ്പോഴും പറയാൻ സാധിച്ചു എന്ന് വരില്ല. പറഞ്ഞാൽ തന്നെ ഇപ്പോൾ പറയുന്ന രണ്ടാമത്തെ പ്രകൃതി സർവജീവജാലങ്ങളും നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. കഴുതയുടെ ആകൃതി എന്താ അങ്ങനെ, കുതിരയുടെ ആകൃതി എന്താ അങ്ങനെ, ആനയ്ക്ക് എന്താ ഇങ്ങനൊരു ആകൃതി കിട്ടിയത്? എല്ലാം ആനയുടെ കാല്, ആനയുടെ കൊമ്പ്, ആനയുടെ തുമ്പിക്കൈ, ആനയുടെ ചെവി, എല്ലാം ആനയ്ക്ക് സ്വെറ്റ് ഗ്ലാൻഡ് ഇല്ല. 50 ദൂരത്തിൽ ആനയ്ക്ക് കാണാൻ പറ്റുള്ളൂ. ആനയെ ഒരു ഈർക്കിളി കൊണ്ടടിച്ചാൽ ആനയ്ക്ക് വേദനിക്കും. ആനയ്ക്ക് തലയിലല്ല കൊമ്പ്, വായിലാണ്. ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തതാരാ? ആനയെ ഡിസൈൻ ചെയ്തതാരാ? നമ്മളെ ഡിസൈൻ ചെയ്തതാരാ? ഈ മൂക്ക് താഴത്തേക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് തിരിച്ചായിരുന്നു എന്ന് വിചാരിക്കുക, റോഡ് മുറിച്ച് കിടക്കണം, കയ്യിൽ കുടയില്ല, മൂക്ക് തിരിച്ചായിരുന്നെങ്കിലോ? മൂക്കിൽ കൂടെ വെള്ളം വരും, അതുപോലെ തന്നെ വായ അടയ്ക്കാൻ സാധിക്കും, കണ്ണടയ്ക്കാൻ സാധിക്കും, ചെവി അടയ്ക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ചെവി അടയ്ക്കണമെന്ന് പ്രകൃതി തീരുമാനിച്ചില്ല? ഇങ്ങനെ ആയിരുന്നു ചെവിയെങ്കിൽ വെള്ളം അകത്തേക്ക് കയറും. അപ്പം ഇങ്ങനെ വെച്ച് ചെവിയുടെ അകത്തേക്ക് വെള്ളം കയറാത്ത പ്രൊവിഷൻ കൊടുത്തത് കൊണ്ട് ചെവിക്ക് അടപ്പ് വേണ്ട എന്ന് ആ പരമമായ ചൈതന്യം തീരുമാനിച്ചു. 32 പല്ല എന്ന പരമമായ ചൈതന്യം തീരുമാനിച്ചു. 2 മൂക്ക് ഓട്ട വേണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഈ പോർഷനിൽ ഓൾഫാക്ടറി ലോബ് വാസനിക്കാനുള്ള സൗകര്യം വേണമെന്ന് തീരുമാനിച്ചു. കണ്ണിൽ വെള്ളം വരുമ്പോൾ അത് ഇപ്പുറത്ത് കൂടെ വന്ന് മൂക്കിലൂടെ പോകണമെന്ന് തീരുമാനിച്ചു. മൂക്കിലൂടെ എയർ നിരന്തരം പോകുന്നത് കൊണ്ട് കണ്ണിലെ വെള്ളം മൂക്കിൽ കൂടെ ഒലിച്ചുകൊണ്ടിരിക്കില്ല, ആവിയായി പോകും. അപ്പോൾ വല്ല പനിയോ മറ്റോ വന്നാൽ മാത്രമേ മൂക്കിൽ കൂടെ ഒലിക്കുള്ളൂ, അല്ലെങ്കിൽ 24 മണിക്കൂർ കണ്ണിലൂടെ വരുന്ന വെള്ളം മൂക്കിലൂടെ വരില്ല, പരിധിക്ക് അപ്പുറം വന്നാൽ മാത്രമേ വരുള്ളൂ. അല്ലാതെ ആ വെള്ളം ഇതിനകത്ത് കൂടെ ഒരു ട്യൂബ് ഉണ്ടാക്കിയിട്ട് മൂക്കിലേക്ക് എത്തിച്ച് ഈ വായുവിൻ്റെ പ്രവാഹത്താൽ ശരിക്ക് ആ വെള്ളം, കണ്ണുനീര് എല്ലാം ആവിയായി പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി. മാത്രമല്ല, ഈ ഹാർട്ടിൻ്റെ നോക്കൂ, വെയിൻസിലൂടെ ബ്ലഡ് എടുത്ത് ഇംപ്യൂർ ബ്ലഡ് അതിനെ ലങ്സിലേക്ക് എത്തിച്ച് ഓക്സിജൻ എടുത്ത് അത് ഹാർട്ടിലേക്ക് കൊണ്ടുവന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും വെൻട്രിക്കിളും ഓറിക്കിളും ചിലപ്പോൾ ഒന്ന് മാറിപ്പോവും. അത് മാറ്റി പഴയ ബ്ലഡും പുതിയ ബ്ലഡും കുറച്ചുകൂടി മിക്സാവും. മിക്സായിക്കോട്ടെ, അത്ര ഓക്സിജൻ മതി. അത് തീരുമാനിച്ചതാരാ? ഈ ഹാർട്ടിൻ്റെ ഡിസൈനിങ് തീരുമാനിച്ചതാരാ? ലങ്സിൻ്റെ ഡിസൈൻ തീരുമാനിച്ചതാരാ? ഈ എപ്പിഗ്ലോട്ടിസ് തിന്നുന്ന സാധനങ്ങൾ ഒന്ന് ചിരിച്ചാൽ, സംസാരിച്ചാൽ, വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു തമാശ പറഞ്ഞാൽ അപ്പം എന്താ പറയുക? മുതുകവ് എന്ന് തേന്മാവിൻ കൊമ്പത്തെ വല്ലതും പറഞ്ഞാൽ ചോറ് തിന്നുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചിന്തിച്ച് നോക്കാം. അല്ലേ, ശരിക്കും പറഞ്ഞ ചിക്കൻ്റെ മണം വരുന്നു, രേവതി പറയുന്നില്ലേ ഒരു സിനിമയിൽ? വളരെ ആ ഊട്ടി പട്ടണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോൾ ശരിക്ക് അതിൽ ഏതെങ്കിലും ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ മതി, എപ്പിഗ്ലോട്ടിസ് പതുക്കെ ഒന്ന് മാറും. മാറിയാൽ തിന്ന സാധനം നേരെ ലങ്സിലേക്ക് പോകും. ലങ്സിലേക്ക് പോയാൽ ചുമച്ച് അത് പുറത്തേക്ക് പോണത് വരെ ചുമക്കണം എന്ന് ആരാ തീരുമാനിച്ചേ? മൂക്കിൽ എന്തെങ്കിലും പോയാൽ തുമ്മി 60 km/h വേഗത്തിലാണ് മൂക്കിൽ നിന്ന് എയർ പോകുന്നത് തുമ്മുന്ന സമയത്ത്. ഇതാരാ തീരുമാനിച്ചേ? ഇനിയുണ്ട് 1000 ഉദാഹരണം, ഞാൻ ഇതേമാതിരി പറയാം. വളരെ വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഓരോ ഉദാഹരണം പറയാം. ചെവിയുടെ കാര്യം, ചെവിക്കകത്തുള്ള കാര്യം, കോക്ലിയയുടെ കാര്യം. ഇവിടെ ഒരു വാക്സ് ഉണ്ട് എയറിൽ പൊടി കയറാതിരിക്കാൻ. അത് കണ്ണിൽ പൊടി കയറിക്കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരെ കഴുകാനുള്ള സംവിധാനം കണ്ണിലുണ്ട്. പുറത്തുനിന്ന് വെള്ളം എടുത്ത് പമ്പ് ചെയ്യൊന്നും വേണ്ട. എന്താല്ലേ ശരിക്ക് ഈ 32 പല്ലിൻ്റെ ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് ഈ നാക്ക് കാണിക്കുന്ന ശരിക്ക് ഭരതനാട്യം? അതിനിടയ്ക്ക് ആ പല്ലിൻ്റെ ഇടയിലേക്ക് നാക്കെങ്ങാനും പോയാലുള്ള അവസ്ഥ എന്താ? പോകാതെ നാക്കിനെ കൊണ്ട് ട്രെയിനിങ് കൊടുപ്പിച്ചത് ആരാണ്? നമ്മളുടെ വലിയ വലിയ സിനിമാ നടന്മാരൊന്നുമല്ല, വലിയ മിലിറ്ററിക്കാരും അല്ല നാക്കിനെ ട്രെയിനിങ് കൊടുത്തത്. ഇങ്ങനെ മനുഷ്യ ശരീരത്തിലുള്ളതുപോലെ നമുക്ക് പിന്നെ ഇതൊക്കെ ഒന്ന് പറയാനെങ്കിലുള്ള കഴിവ് ജഗദീശ്വരൻ തന്നിട്ടുണ്ട്. ബാക്കി മൃഗങ്ങൾക്ക് ഇത് ചിന്തിക്കാനോ പറയാനോ ഒന്നും അറിഞ്ഞുകൂടാ. ഒരു ഗർഭത്തിൽ കുഷ്ഠി ഉണ്ടായിട്ട് അത് ഡെലിവറി നടത്തുന്നത് വരെ ആ മൃഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വല്ലതും അറിയുമോ? മനുഷ്യൻ്റെ ഒന്നില്ലെങ്കിൽ ഡോക്ടർമാർ പറയും, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് പറയും.
ആ മൃഗത്തിനെ അതൊക്കെ സഹിച്ച് ആ കുട്ടിക്ക് ജന്മം നൽകുന്നത് വരെ പ്രൊട്ടക്ട് ചെയ്തത് ആരാ? വെറുതെ ചിന്തിച്ചു നോക്കുക, ചുമ്മാ ചിന്തിച്ചു നോക്കുക, അത് വേറൊരു പ്രകൃതിയാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വേറെ കമൻറ്റുകളല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രം. സാഹിത്യത്തിൻ്റെ എന്തെങ്കിലും കമൻ്റ് അല്ല, വെറുതെ പ്യുവർ ബയോ കെമിസ്ട്രിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയെ എന്താ പറയുക, ഏത് സയൻസിലത് വിവരിച്ചിരിക്കുന്നത്? ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം കുമാരനാശാൻ്റെ പൂക്കാലം എന്ന് പറയുന്ന പൂക്കൊന്നീതാ മുല്ല പൂക്കൊന്നീലഞ്ഞി, അതിൻ്റെ ലാസ്റ്റിൽ ഇന്നത്തെ ജന്മഭൂമിയിലുണ്ട്, ഇന്നത്തെയോ ഇന്നലത്തെയോ ജന്മഭൂമിയിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നത്, ഇതെല്ലാം ഈശ്വര സങ്കല്പം ഓമനെ ദൈവസങ്കല്പം, അതായത് എല്ലാം പറഞ്ഞിട്ട് കുമാരനാശാൻ അത് ദൈവത്തിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച മാതിരി ഈ ഒരു ശ്ലോകം അപരേയമിതസ്ത്വന്യാം. മറ്റൊരു പ്രകൃതി ഉണ്ട് അർജുന, അത് പരിമിതിയില്ലാത്ത, ഈ നേരത്തെ പറയുന്നതിൽ ഉള്ളിൽ പെടാത്ത, വിദ്ധിമേ പരാം, എന്നിൽ നിന്ന് ആ പരമമായ അറിവ് നീ മനസ്സിലാക്കുക, അറിവുക, അറിവ് മനസ്സിലാക്കുക. ജീവഭൂതാൻ മഹാബാഹോ, ജീവനുള്ളതിൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കല്ലിലും കരിങ്കല്ലിലും വെട്ടുകല്ലിലും ഒന്നിലും ഇല്ല, അതിലൊന്നുമില്ല. ജീവഭൂത, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മുഴുവനും ജീവനുള്ളതിൻ്റെ കാര്യമാണ്. ജീവഭൂതാൻ മഹാബാഹോ യേദം ധാര്യതേ ജഗത്, അർത്ഥം എത്ര ഗംഭീരാണെന്നറിയാമോ? യേദം ധാര്യതേ ജഗത്, ജനിച്ച് നിലനിന്നില്ലാതെയാകുന്നതിനെ ധരിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ എന്താ പറയുക, ഉയർത്തി നിർത്തുന്നത് ആ പ്രകൃതിയാണ് അർജുന. ആ പ്രകൃതി ഇല്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ നാവ് മുകളിലേക്കും ചുവട്ടിലേക്കും പോവില്ല, പല്ലിൻ്റെ ഇടയിൽ പോവില്ല. എന്താണോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് തലയിൽ ഏതോ ഒരു ഭാഗത്ത് അത് ഉദിച്ച് അതിൻ്റെ മെസ്സേജ് തൊണ്ടയിൽ വന്ന് തൊണ്ടയിലെ വോക്കൽ കോഡ് പ്രവർത്തിച്ച് എയർ അകത്തേക്കും പുറത്തേക്കും വിട്ട് 16 മസിൽസ് അതിൽ വർക്ക് ചെയ്തിട്ട് ശബ്ദമാക്കി മാറ്റി അക്ഷരത്തിനെ വാക്കുകളും വരികളും സന്ദേശങ്ങളുമാക്കി മാറ്റി നിങ്ങളോട് പറയാൻ 1/49,000 ഓഫ് എ സെക്കൻഡ് മതി. 1/49,000 ഓഫ് എ സെക്കൻഡ് മതി. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് തലയിൽ ഉദിച്ച ആശയം, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥ സന്ദേശങ്ങൾ തലയിൽ ഉദിച്ച് അതെപ്പോഴോ പഠിച്ചത്, ആ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ടുവന്ന് അതിനെ വാക്കുകളാക്കി മാറ്റുന്ന വിധത്തിലുള്ള മെസ്സേജ് വോക്കൽ കോഡിന് കൊടുത്ത് ശബ്ദ തരംഗമാക്കി മാറ്റി അത് നാവ് കറക്റ്റ് ചുണ്ട് കറക്റ്റ് മുകളിലേക്കും ചുവട്ടിലേക്കൊക്കെ പോയിട്ട് ഞാൻ അറിയാതെയാണ് അക്ഷരങ്ങൾ ചേർന്ന വാക്കുകൾ ചേർന്ന വരികൾ ചേർന്നത്. ഞാൻ പറയുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ ഫേസ് പേജിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ നിങ്ങളുടെ ചെവിയിലടച്ച് ആ ചെവി വൈബ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ഡെൻസിറ്റി മാറിയിട്ട് ഇലക്ട്രിസിറ്റി ആ കോക്ലിയയിൽ ഒരു ഡ്രോപ്പ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി മാറി അത് തലച്ചോറിനകത്തെ ഓഡിയോ സെൻറ്ററിൽ പോയിട്ട് ഈ മലയാള വാക്കുകളുടെ അർത്ഥ സന്ദേശങ്ങൾ തലച്ചോറ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങളിങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്, ചിന്തിക്കുന്നത്, ചിരിക്കുന്നത്, മുഖം സീരിയസ് ആവുന്നത്, അല്ലെങ്കിൽ കരയുന്നത്. ഈ ഒരു ഇമ്പൾസ് വെറുതെ ചിന്തിച്ചു നോക്കാം. ഇതിനെ ഇനി ഇനിയും ഒരു മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ആ ആ പ്രക്രിയ ജീവഭൂതാൻ മഹാബാഹോ, കൃഷ്ണന് തെറ്റ് വന്നിട്ടില്ല, സർവചരാചരങ്ങളിൽ നിന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിലും എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ജീവഭൂതാൻ മഹാബാഹോ, ജീവനുള്ളതിൽ, ജീവനുള്ളതിൽ. അവിടെ കൃഷ്ണൻ്റെ ക്ലാരിറ്റി നോക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം സർവചരാചരങ്ങളിൽ, ചരം പ്ലസ് അചരം, അതിനകത്ത് ബാക്കിയെല്ലാം പെടും. ഉണങ്ങിയ മരത്തിൻ്റെ കഷ്ണം പെടും, വിറകിൻ്റെ കഷ്ണം പെടും, ചകിരിയും പെടും, പൊതിമടലും പെടും, അതൊക്കെ. പക്ഷേ അതല്ല, ജീവനുള്ളതിൽ, ജീവനുള്ള സമയത്ത് വാക്ക് ക്ലിയറാണ് ഭഗവാൻ കൃഷ്ണ നീ പറഞ്ഞത്. ജീവഭൂതാൻ മഹാബാഹോ യേദം ധാര്യതേ ജഗത്, ഈ ലോകത്തെ, ആ ജഗത് എന്നാ പറഞ്ഞത്, ലോകം എന്നല്ല പറഞ്ഞത്. ലോകം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾ എന്നാണ് അർത്ഥം. ലോകം എന്ന് പറയാമായിരുന്നു പറഞ്ഞില്ല, ഈ ഭൂമിയിൽ എന്ന് പറയാമായിരുന്നു പറഞ്ഞില്ല, ഈ ഈ പ്രപഞ്ചത്തിൽ എന്ന് പറയാമായിരുന്നു പറഞ്ഞില്ല, ജഗത്തിൽ നിന്ന് ജനിച്ച് നിലനിന്നില്ലാതെയാകുന്ന ആ ജീവജാലങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന പ്രകൃതി, അത് എൻ്റെ പ്രകൃതിയാണ് അർജുന. അതിൻ്റെ നിയന്താവ്, നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഞാനാണ്.
അത് നീ അതിലൂടെയാണ് ഏതം ധാര്യതേ ജഗത്, നിലനിൽ ജീവനുള്ളത് നിലനിൽക്കുന്നതെല്ലാം ഈ പ്രകൃതിയുടെ ആ പ്രത്യേകത കൊണ്ടാണ് അർജുന. ഇത് കൂളായിട്ട് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ പറയുന്നത് എൻ്റെ മനസ്സിനൊരു ചിത്രം വരുന്നത് ഏതോ ഒരു പഴയ തറവാടിൻ്റെ വരാന്തയിൽ ശ്രീകൃഷ്ണൻ ഇപ്പുറത്തിരിക്കുന്നു, അർജുനൻ ഇപ്പുറത്തിരിക്കുന്നു, എന്നിട്ട് അച്ഛൻ മകനോട് പറയുന്ന മാതിരി, സുഹൃത്തുക്കൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന മാതിരിയല്ല, അച്ഛൻ മകനോട് സംസാരിക്കുന്ന മാതിരി, ഇങ്ങനെ എൻ്റെ ഒരു പ്രകൃതിയുണ്ട് അർജുന, ആ പ്രകൃതി നേരത്തെ ക്ലാസിഫൈ ചെയ്ത 8 പ്രകൃതിക്കകത്ത് പെടുന്നതല്ല അർജുന എന്ന് അച്ഛൻ ജീവിത കഥ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതിരി കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗാണ് എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം. അല്ലാതെ കൃഷ്ണൻ ഞാനെന്തോ വലിയൊരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞ് ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സംസാരിക്കുന്ന മാതിരി അല്ല കൃഷ്ണൻ സംസാരിക്കുന്നത്. അത് 5-ാമത്തെ ശ്ലോകം. 6-ാമത്തെ ശ്ലോകം, ഏതദ് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ, സർവാണി ഇതി ഉപധാരയ, ഈ ജീവനുള്ളത് സർവതും, അച്ചായാലും ഒച്ചായാലും അട്ടയായാലും ഉറുമ്പായാലും കട്ടുറുമ്പായാലും കുനിയൻ ഉറുമ്പാണെങ്കിലും നെയ്യുറുമ്പാണെങ്കിലും അവിടെ മുതൽക്ക് സർവതും, കണ്ണുകൊണ്ട് കാണാവുന്നതും കാണാത്തതുമായ സർവതിനെയും, സർവാണി എല്ലാം ഇതി ഉപധാരയ, അതിനെ എല്ലാത്തിനെയും ധരിച്ചു നിൽക്കുന്ന, അതിനെ എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഉജ്ജ്വലമായ ആ ചൈതന്യം, ഏതദ് യോനീനി ഭൂതാനി, സർവജീവജാലങ്ങളുടെയും ഉത്ഭവം, യോനി വൂംബ് ഉത്ഭവം, അതിൽ നിന്നാണ്, ആ പ്രകൃതിയിൽ നിന്നാണ് അർജുന. ആ പ്രകൃതിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിലാപോനലോ വായു ഗമ്മനോ ബുദ്ധി, അതിൽ നിന്നെടുത്താലും ശരി. ശരിക്കും നമ്മൾ പറയാറില്ലേ, വളരെ സിമ്പിൾ ഉദാഹരണം ഇപ്പൊ തലയിൽ തോന്നിയത്, നല്ല വയലിൽ ചെളി ധാരാളം ഉണ്ട്, ആ ചെളിയൊക്കെ മമ്മട്ടി കൊണ്ട് കുഴിച്ചെടുത്ത് ഒരു മെഷീനിലിട്ട് അത് അരച്ച് അത് വരുമ്പോൾ അത് പ്രകൃതിയുടെ ഭാഗം, അതിനെ ഒരു കുടമാക്കി മാറ്റുക, കുടുക്കയാക്കി മാറ്റുക, പൂജയാക്കി മാറ്റുക, അതിനെ ചെടിച്ചട്ടിയാക്കി മാറ്റുക, പാത്രമാക്കി മാറ്റുക, ചട്ടി ആക്കി മാറ്റുക, അത് ആ ചട്ടിയാക്കിയും പൂജയാക്കിയും മാറ്റിയ ഏതദ് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ, സർവവിധത്തിലുള്ള കളിമൺ പാത്രങ്ങളും ആ മെഷീനിലൂടെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ കറങ്ങുന്ന സംവിധാനത്തിലൂടെയാണ് കുംഭാരൻ കൊശവൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അതില്ലാതെ ഈ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല, അതില്ലാതെ ഈ ചട്ടി ഉണ്ടാവില്ല, കള്ളവും ഉണ്ടാവില്ല, കുടവും ഉണ്ടാവില്ല, ദോശക്കല്ലും ഉണ്ടാവില്ല, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവില്ല. അവിടെയാണ് അതിൻ്റെ യോനി വൂംബ് ഗർഭപാത്രം. ഈ എല്ലാ വിധത്തിലുള്ള ജീവജാലങ്ങൾ, ജീവജാലങ്ങളെ ഞാൻ പാരലായിട്ട് പറഞ്ഞാൽ കളിമൺ പാത്രങ്ങൾ, കളിമണ്ണ് ഈ വയലിലുണ്ട്, അത് ഭൂമി രാവോനലോ വായു ഗമ്മനോ ബുദ്ധി ദേവജ, അതെല്ലാം ഉള്ള കളിമണ്ണ ഉള്ളത്, ആ കളിമണ്ണ് എന്ന പ്രകൃതിയെ അതിനെ പാത്രങ്ങളാക്കി മാറ്റുന്നത് ഭഗവാൻ പറയുന്നു. അത് എൻ്റെ പ്രകൃതിയാണ്. നമ്മളിവിടെ മെക്കാനിക്കലി ഒരു കളിമൺ പാത്രം ഉണ്ടാക്കുന്ന മെഷീനെ ഉദാഹരണമായിട്ടെടുത്തതുപോലെ സർവജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്ന ആ സമുജ്വലമായ 2-ാമത്തെ പ്രകൃതി ഭഗവാൻ കൃഷ്ണൻ്റെതാണ്. ഞാനിത് 4-ാമത്തെ പ്രാവശ്യം വിവരിക്കുമ്പോഴാണ് ഇതിങ്ങനെയൊക്കെ നമുക്ക് സാധിക്കാം. 3-ാമത്തെ പ്രാവശ്യം, 2-ാമത്തെ പ്രാവശ്യം, 1-ാമത്തെ പ്രാവശ്യം ഒക്കെ ഞാൻ വിവരിച്ച സമയത്തുള്ളത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ പറയുന്നതുമായിട്ടും ഒരു ബന്ധമില്ല. അന്ന് പറഞ്ഞതുമായിട്ട് ഇപ്പോൾ പറയുന്നതിനും ഒരു ബന്ധമില്ല, ഇപ്പോൾ പറയുന്നതിന് അന്ന് പറഞ്ഞതുമായിട്ടും ഒരു ബന്ധമില്ല. കാരണം നമ്മൾ ശരിക്കും ഭഗവാൻ പറഞ്ഞ പോലെ നിങ്ങൾ കൂടുതൽ 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 ഭഗവത്ഗീത പഠിച്ച് പോകുന്നതിനനുസരിച്ച് അഗാധ തലങ്ങളിലേക്ക് എത്തും. കയ്യുകൂപ്പിക്കൊണ്ട് ഇപ്പോൾ ഒരാൾ എഴുതിയ മാതിരി എൻ്റെ ഈശ്വര എന്നേ പറയാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. അതാണ് ആ ചൈതന്യത്തെ നമുക്ക് സയൻസ് കുറച്ചറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ, ഒരു തരത്തിലുള്ള കൺഫ്യൂസ്ഡ് ചിന്തകളും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള വാക്കുകളാണ് ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ വരി ഇത്ര ഭംഗിയായിട്ട്, അപരേയമിതസ്ത്വന്യാ പ്രകൃതിം വിദ്ധി മേ പരാം
ജീവഭൂതാൻ മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ആ എൻ്റെ പ്രകൃതിയാണ് ഈ ജഗത്തിലുള്ള ജനിച്ച് നിലനിന്നില്ലാതെയാവുന്ന സർവ്വതിനെയും ധരിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. അതാണ് വൂമ്പ്, ഗർഭപാത്രം അതാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ എട്ടു പ്രകൃതിയെ ഉപയോഗിച്ച് പ്രപഞ്ചത്തിലെ സർവ അച്ഛനെയും ഒച്ചിനെയും അട്ടയെയും ഉറുമ്പിനെയും എന്നെയും നിങ്ങളെയും മുതലയെയും ദിനോസാറിനെയും മാവും പ്ലാവും അതുപോലെ ആൽമരവും മണ്ണിനെയും പട്ടിയും പൂച്ചയും എലിയും കീരിയും എല്ലാത്തിനെയും ഉണ്ടാക്കിയത് ആ ഗർഭപാത്രത്തിലാണ്. എങ്ങനെയാണോ വയലിൽ നിന്നെടുത്ത മണ്ണുപയോഗിച്ചിട്ട് പലതരത്തിലുള്ള കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ ആ ആ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനം അത് ഭഗവാൻ കൃഷ്ണൻ. ഏത യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തദാ. അർജുന ആ യോനിയാണ്, ആ വൂമ്പാണ്, ആ ഗർഭപാത്രമാണ് സർവചരാചരങ്ങളുടെയും പ്രഭവ പ്രളയസ്തത, ഉത്ഭവത്തിന് കാരണമാകുന്നതും അന്ത്യത്തിൽ അതെല്ലാം ഇല്ലാതെയാകുന്നതിന് കാരണമാകുന്നതും. അതായത് ഒറിജിനേഷൻ ആൻഡ് ഓൾസോ അനിഹിലേഷൻ, ഉത്ഭവവും പ്രഭവവും, പ്രഭവം ഗ്ലോറിയസ്ലി ഇവോൾവിങ് ഔട്ട്, പ്രഭവം എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ്ലി ഇവോൾവിങ് ഔട്ട്, പ്രളയം പ്രാന്നിച്ച ഗ്ലോറിയസ്ലി ഡിസോൾവിങ് ഔട്ട്. പ്രഭവം എന്ന് പറഞ്ഞാല് പ്രഭവം എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ്ലി ഇവോൾവിങ് ഔട്ട്, ആൻഡ് പ്രളയം എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ്ലി ഡിസോൾവിങ് ഔട്ട്. ഇംഗ്ലീഷ് ഉപയോഗിച്ച് ചിലതൊക്കെ പറയാൻ എന്ത് രസമാണെന്നറിയാമോ ചില. അതായത് ഗ്ലോറിയസ്ലി ഇവോൾവിങ് പ്രഭവം, എല്ലാത്തിൻ്റെയും ഉത്ഭവം അർജുന ആ ശക്തിയിൽ നിന്നാണ്. ശരിക്കൊരു മകനെ വിളിച്ചു പറയുന്ന മാതിരിയല്ലേ കൃഷ്ണൻ പറയുന്നത്. അതിനകത്ത് താൻ എന്തോ വലിയൊരു അറിവ് പറയുന്നതായിട്ടും ഇല്ല. നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ നീ എത്രത്തോളം മനസ്സിലാക്കണമോ അത്രത്തോളം മനസ്സിലാക്കാനുള്ളത് ഞാൻ പറഞ്ഞു തരാം അർജുന എന്ന് തോളത്ത് തട്ടി മകനോട് അച്ഛൻ വിവരിച്ചു കൊടുക്കുന്ന മാതിരി, അറിയാതെ പോലും മകനെ എന്ന് കൃഷ്ണൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് അർജുനൻ്റെ മുഖത്ത് കാണുന്ന ശ്രദ്ധ, കോൺസെൻട്രേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡിവോഷൻ, അത് കണ്ടിട്ടായിരിക്കണം തീർച്ചയായിട്ടും കൃഷ്ണൻ അർജുനനെ മകനെ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ മഹാബാഹു, ഇതൊക്കെ അറിയാൻ യോഗ്യതയുള്ള ഒരു അജാനുബാഹുവാണ് നീ, ഇതൊക്കെ നീ അറിയണം. കാരണം യുദ്ധം കഴിഞ്ഞാൽ നീ ഉണ്ടാവും ഈ ലോകത്തിൽ, നീ മരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചറിയാം. അത്ര ഫാർ സൈറ്റഡ്നെസ് കൃഷ്ണനുണ്ട്. അതുകൊണ്ട് നീ ഈ ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനപുരവും ഭരിക്കാൻ പോകുന്ന സമയത്ത് ഈ അറിവിൻ്റെ കൂടി പ്രതീകമായിട്ട് രാഷ്ട്രഭാരം നടത്തണം, ധർമ്മഭാരം നടത്തണം. ധർമ്മസന്ദേശവും അതുപോലെ തന്നെ ജ്ഞാനസന്ദേശവും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതുകൊണ്ട് ഞാനിതിപ്പോൾ പറയുന്നു. കാരണം നിന്നെയൊക്കെ സൃഷ്ടിച്ചതിൻ്റെ പുറകിലുള്ള ചൈതന്യത്തിൻ്റെ ഉദ്ദേശവും ധർമ്മത്തെ നിലനിർത്തലാണ് എന്ന് ഓർമ്മിപ്പിക്കൽ കൂടി പരോക്ഷമായിട്ട് അതിനകത്തുണ്ട്. സന്തോഷമുണ്ട്. കഴിയുന്നത്രയും വ്യക്തികൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ത്രിവർണ പതാക വയ്ക്കുക. ഞാനും എൻ്റെയിലൊക്കെ വയ്ക്കാനായിട്ട് അതിൽ അഡ്മിനോട് പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നത്രയും എല്ലാത്തിലും വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ വളരെ ഗംഭീരമായിട്ട് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ ത്രിവർണ പതാക നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്തയുടെയും ബുദ്ധിയുടെയും എല്ലാം ഭാഗമായി അതും ആഗസ്റ്റ് 2-ാം തീയതി മുതൽക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത് 15-ാം തീയതി വരെ എങ്ങനെയൊക്കെ സാധിക്കോ അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വളരെ ധന്യമായ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വന്നവരും പങ്കെടുത്തവരും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും വളരെ രസകരമായിട്ടുള്ള, വളരെ രസകരമെന്ന് എനിക്കിപ്പോൾ തോന്നുന്ന, പറഞ്ഞ് തീരുന്നതിനനുസരിച്ച് തോന്നുന്ന ഈ വരികളൊക്കെ വിവരിക്കാനും അത് നിങ്ങളെപ്പോലുള്ളവർ കേൾക്കാനൊക്കെ ഉണ്ടായത് ഒരു ആത്മസംതൃപ്തിയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പുഷ്പങ്ങളും പ്രണാമങ്ങളും പ്രാർത്ഥനകളും മഹാദേവൻ്റെയും പത്മനാഭൻ്റെയും പൂർണ്ണപ്രേശൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെയും കൃഷ്ണൻ്റെയും എല്ലാവരുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്
ധന്യമായ ധന്യധന്യമായ ഈ മഹായജ്ഞത്തിലേക്ക് പഠന ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചവർക്കെല്ലാം ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. ശുഭരാത്രി ശുഭരാത്രി ശുഭരാത്രി. വളരെ ആക്റ്റീവായിട്ട് നാളെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്രമമാവട്ടെ ഇന്നലെ ഇന്നത്തെ രാത്രി. നാളെ നമുക്ക് വീണ്ടും നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജത്തോടുകൂടി ഉണരാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.